ഓം ശാന്തി. ഈ ദിവസം എല്ലായിടത്തും മഹാശിവരാത്രി ആഘോഷിക്കുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ്. ഇത്രയും അധികം പുണ്യം കിട്ടുന്ന ഒരു ഉത്സവം ഭക്തിമാർഗത്തിൽ വേറെയില്ല. കുട്ടിക്കാലത്ത് ശിവരാത്രി വ്രതം എടുത്തതും ഉറക്കമിളിച്ചതും ഇപ്പോൾ എൻ്റെ സ്മൃതിയിൽ വരികയാണ്. ഇതിലൂടെ എന്തോ പുണ്യം കിട്ടുമെന്നാണ് മനസ്സിലാക്കിയിരുന്നത്. അന്ധകാരത്തിൻ്റെ ഈ ഉത്സവത്തിന് എന്താണ് ഇത്ര പ്രാധാന്യം വരുവാൻ കാരണം? വെറും ഒരു രാത്രി ഉറക്കമൊളിച്ചതുകൊണ്ടോ ഒരു ദിവസം ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടോ പറയത്തക്ക മാറ്റമൊന്നും നമ്മിൽ വരുമെന്ന് വിശ്വസിക്കാൻ പ്രയാസം. ശിവരാത്രിയിലെ രാത്രി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ കലിയുഗമാകുന്ന അജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ അധർമ്മത്തിൻ്റെ അന്ധകാരം എന്നാണ്. ഈ അജ്ഞാന അന്ധകാരത്തിൻ്റെ മൂർധന്യതയിൽ അതീവ ഗുഹ്യമായി ഒരു ഈശ്വരീയ കർത്തവ്യം നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് സ്വയം ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ പ്രകാരം സർവമംഗളകാരിയായ അഥവാ സർവശക്തനായ പരമാത്മാ ശിവൻ ഈ ഭൂമിയിൽ അവതരിക്കുന്നതിൻ്റെ ഓർമ്മയായിട്ടാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ഇത് ഒരു യുഗപരിവർത്തന വേളയാണ്. ഈ മംഗളവേളയിൽ ജ്ഞാനോദ്ദീപ്തരായി ധർമ്മത്തിൻ്റെ പക്ഷം ചേർന്ന് കുംഭകർണ നിദ്രയിൽ നിന്നും ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങളേറ്റ് നമ്മിലെ അലസതയുടെ, അജ്ഞാനത്തിൻ്റെ, അധർമ്മത്തിൻ്റെ, അപവിത്രതയുടെ അഴുക്കുകൾ ഭസ്മീകരിക്കപ്പെടുമ്പോൾ ദൈവീകതയുടെ തിളക്കം നമ്മിൽ ദൃശ്യമായി തുടങ്ങും. ജ്ഞാനസാഗരനായ പരമാത്മാവിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ജ്ഞാനം ഉൾക്കൊണ്ട് ഓരോ മാനവാത്മാവിനും ഈശ്വരീയ ഗുണങ്ങളും ശക്തികളും പ്രാപ്തമാക്കേണ്ട സമയമാണിത്. ഈ പ്രകാരം കൽപ്പകൽപ്പങ്ങളിൽ കലിയുഗ അധർമ്മത്തിൻ്റെ അന്ത്യവും പുതുയുഗത്തിൻ്റെ സ്ഥാപനയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ കോടിയിലും ചിലരിലും ചിലർക്കെ ഈ സത്യത്തെ മനസ്സിലാക്കി അംഗീകരിച്ചു ഈശ്വരീയ പ്രാപ്തികളായ ശാന്തി, സുഖം, സ്നേഹം, സന്തോഷം ഇവയെല്ലാം അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ ഈശ്വരൻ്റെ മതമനുസരിച്ച് അഥവാ നിർദ്ദേശമനുസരിച്ച് നടക്കുന്ന ഭാഗ്യശാലി ആത്മാക്കളാണ് ആത്മാക്കളായി തീരണം. അവരാണ് നവയുഗ സൃഷ്ടിയുടെ ആധാരശിലകൾ. ഇവിടെ ജ്ഞാനസൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. അധർമ്മത്തിൻ്റെ, അജ്ഞാനത്തിൻ്റെ ഇരുട്ടിൽ നിന്നും ഈ സൃഷ്ടി ഇപ്പോൾ മുക്തമാവുകയാണ്. ഇപ്പോൾ നാം എല്ലാ സഹോദരങ്ങൾക്കും ഉണർന്നിരിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. എൻ്റെ എല്ലാ ആത്മീയ സഹോദരങ്ങൾക്കും
സ്നേഹത്തോടെയും സന്തോഷത്തോടെയും മഹാശിവരാത്രി ആശംസകൾ നേരുന്നു. ഓം ശാന്തി, ഓം ശാന്തി. ശിവൻ വന്നു സംഗമം വന്നു ആത്മാക്കളുണർന്നു. ആ ദിനം വന്നു പരമശിവൻ വന്നു സംഗമം വന്നു ആത്മാക്കളുണർന്നു. ആഴിയറിഞ്ഞില്ല ആകാശമറിഞ്ഞില്ല ആരോരും പ്രിയൻ ശിവനെ. ആഴിയറിഞ്ഞില്ല ആകാശമറിഞ്ഞില്ല ആരോരും അറിഞ്ഞില്ല എൻ പ്രിയൻ ശിവനെ. ആ ദിനം വന്നു പരമശിവൻ വന്നു.